ഹലോ, വെൽക്കം ടു തോട്ടക്കാരൻ. ഇതാണ് മിക്കി മൗസ് പ്ലാന്റ്. നല്ല വലിയ മരമായിട്ട് വളരുന്ന പ്ലാന്റാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉള്ള ഒരു ഒരു വൃക്ഷമായിരുന്നു ഇത്. വൃക്ഷമായിട്ട് വളർന്നു വരും, വലിയ മരമാണിത്. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം സ്ഥലപരിമിതി മൂലമാണെന്ന് തോന്നുന്നു മിക്ക വീടുകളിലും ഇത് മുറിച്ച് കളഞ്ഞ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇപ്പം വന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ഈ പ്ലാന്റ് ഇപ്പം കാണാൻ പറ്റുന്നത് തന്നെ. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഒരു മഞ്ഞപ്പൂവാവും. ആ മഞ്ഞപ്പൂത ഇതാണ് ആ ചുമന്ന പൂവിൻ്റെ എന്താണ് ബഡ് എന്നൊക്കെ പറയുന്നത്. ഈ മഞ്ഞപ്പൂവ് നിന്ന് നിന്നാണ് ഈ ചുമന്ന ആ ഒരു മൊട്ടുപോലെ ആയി വരുന്നത്. നല്ല ഭംഗിയില്ല ഈ മഞ്ഞയിൽ നിന്നും ആ ചുവപ്പിലോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. നല്ല രസമാണ് അത് കാണാനായിട്ട്. ആ ചുമന്ന അത് ആ മൊട്ടുപോലെ നിന്നത് പിന്നീട് നമ്മൾക്ക് കാണാൻ പറ്റും. അതങ്ങ് തുറന്ന് വരും, ഒരു ഫ്ലവർ പോലെ അത് തുറക്കും. തുറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അരിയുണ്ട്, ഈ ചുമന്ന പൂവിനകത്ത് അരിയുണ്ട്. ഈ അരി പച്ച കളറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പച്ച കളറായിട്ട് നിന്ന അരി നിന്ന് നിന്ന് അങ്ങ് കറുത്ത കളറായിട്ട് മാറും. ഈ കറുത്ത അരിയും ആ ചുമന്ന ഫ്ലവറും കൂടെ കണ്ടിട്ടാണ് ഇതിനെ മിക്കി മൗസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആ മിക്കി മൗസിൻ്റെ തലയിൽ രണ്ട് കൊമ്പ് പോലെ ഉണ്ടല്ലോ, അതാണ് ഈ അരി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മിക്കി മൗസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ചുമന്ന ഫ്ലവറാണ്. അതുമല്ല, ആ ചുമപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അത് മിക്കി മൗസിൻ്റെ ഒരു ചുമന്ന കളറാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ചുമപ്പ് കളറല്ല. അപ്പോൾ ഈ ചുമന്ന കളറും ഈ കറുത്ത അരിയും കൂടെ ആകുമ്പോൾ മിക്കി മൗസ് പ്ലാന്റ് എന്ന പേര് വരും. ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല എന്ന് വെച്ചാൽ ആ മഞ്ഞപ്പൂ നമുക്ക് ആ മരത്തിൽ തന്നെ കാണാൻ പറ്റും. കുറേ ഭാഗത്ത് മഞ്ഞപ്പൂവ്, പിന്നെ മഞ്ഞപ്പൂ വരാനുള്ള മൊട്ട്, പിന്നെ മഞ്ഞപ്പൂ കഴിഞ്ഞിട്ടുള്ള ചുമന്ന ബഡാവാനുള്ള മൊട്ട്, പിന്നെ അതും കഴിഞ്ഞിട്ട് അത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പച്ച അരിയുണ്ട് കുറേ ഭാഗത്ത്. കുറേ ഭാഗത്ത് ആ പച്ച മാറി കറുത്ത അരിയുണ്ട്. ഇതെല്ലാം ഒരു മരത്തിൽ തന്നെയാണ് ഈ കാണുന്നത്. ഈ ചില പൂവിനകത്ത് ഒരരി കാണും, ചിലതിനകത്ത് രണ്ട് കാണും, ചിലതിനകത്ത് മൂന്ന് കാണും. അപ്പം അങ്ങനെ അരിക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാ പൂവിനകത്തും ഒരേ കണക്ക് രണ്ടരിയല്ല, പലരിനകത്ത് പല അരിയാണ്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഒരു ഒരു ബഡാണ്. ഞാൻ കുറച്ചും കൂടെ അടുത്തായിട്ട്, ഇത് വലിയ മരമായതുകൊണ്ട് നമ്മൾക്ക് അടുത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചുമന്ന അരി വരുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ്. എന്ന് വെച്ചാൽ മഞ്ഞ മാറിയിട്ട് ഒരു ബഡായി മാറുമെന്ന് ഞാൻ പറഞ്ഞു. ആ ബഡ് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് തുറക്കുമല്ലോ. തുറന്ന് ഈ ഇതള് മൊത്തവും തുറന്നു കഴിഞ്ഞാലും ഈ നടുക്കായിട്ട് ഈ അരി വരത്തില്ല. അരിക്ക് വേറെതാ ഇത് കണ്ടില്ല, അരി അതിങ്ങനെ കവർ ചെയ്താൽ നിൽക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ആ അരി ഇങ്ങനെ ഒരു കവറിങ് ലെയർ പോലെ കവർ ചെയ്ത് നിന്നിട്ട് പിന്നെ അത് പൊട്ടിയിട്ടാണ് ഈ അരി കാണപ്പെടുന്നത്. അങ്ങനെ പല പല സ്റ്റേജാണ് ഈ പൂക്കൾ. ഈ കാണുന്നതിൻ്റെ നടുഭാവം പൊട്ടിയിട്ടാണ് അരി കാണപ്പെടുന്നത്. ഇതിപ്പോൾ മൂന്നരി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ എന്തുമാത്രം പൂക്കളും ഈ ചുമന്ന പൂവ് മഞ്ഞപ്പൂ എന്തുമാത്രം കാണപ്പെടുന്നു അറിയും. വലിയൊരു മരമാകുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് കാട്ടി കൊടുക്കാൻ തീ, ഇത് പൂവാണ്, ഇത് അരിയാണ്, നല്ല ഭംഗിയാണ്. ആ ചുമന്ന പൂവും ആ മഞ്ഞപ്പൂവും കൂടെ ഒരു മരത്തിൽ ഇങ്ങനെ ശരിക്ക് പിടിക്കും. ഇത് അങ്ങനെ സീസണൊന്നുമില്ല, എപ്പോഴും ഇതിനകത്ത് പൂവ് അരി എല്ലാം കാണും. നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്ന കാണാൻ തന്നെ. നമുക്ക് എന്നും ഇതിനകത്ത് നല്ല രീതിയിൽ പൂക്കളും കായ്കളും എല്ലാം കാണും. ഇതിൻ്റെ തൈ ഇപ്പം ഗാർഡനിലൊക്കെ വളരെ റെയറായിട്ടേ ഉള്ളൂ. അരിയിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടത് കിളിപ്പിക്കുന്ന അരിയിട്ടാണ്. ഇപ്പം ഈ ചെടിയുടെ താഴെ തന്നെ എനിക്ക് ഒത്തിരി തൈകളുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ താഴെ ഒരുപാട് തൈകളുണ്ടായിരുന്നു. ഈ അരിയെല്ലാം വീണ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരുപാട് തൈകൾ ഇങ്ങനെ പൊട്ടിക്കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ടൈം എടുക്കും ഇങ്ങനെ അരി വീണിട്ട് പൂ പിടിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട്. വലിയ മരമാവണം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നെ നമ്മൾക്ക് പെട്ടെന്ന് കായും ഈ പൂവൊക്കെ പെട്ടെന്ന് പിടിക്കാൻ സഹായിക്കും. അപ്പം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഗാർഡനിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്കൂടെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് ഈ പല പല ഒരു മരത്തിൽ തന്നെ ഇത്രയും വെറൈറ്റീസ്. ഇപ്പം ഞാൻ തന്നെ അവിടെ കുറച്ച് ഈ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു അരിയും പൂവൊക്കെ. അതെ, ഇതിപ്പോൾ ഞാൻ പിച്ച് ചെയ്തതാണ്, ആ മരത്തിൽ നിന്ന് പിച്ച് ചെയ്തതാണ്. ആ തണ്ടൊന്നും നല്ല ഭംഗിയാണ്, നല്ല നല്ല കട്ടിയുള്ള ഇതളാണ്. അതിനകത്ത് നല്ല ഭംഗിയാണ് ആ കുരു നിന്നിരിക്കുന്നത് കാണാൻ തന്നെ. ഇനി ഇത് നിന്നിട്ട് ഈ കുരു അങ്ങ് കറക്കും. കറുത്ത് കഴിയുമ്പോൾ തന്നെത്താൻ ഈ പൂവ് അടർന്ന് അങ്ങ് താഴെ വീഴും. അങ്ങനെ അടർന്ന് വീണ ഒരു പൂവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിലൊരു കുരു ഉണ്ട്, ഒരു കുരു അടർന്ന് പൊട്ടിപ്പോയി. ഇത് കാണും, ഇതിങ്ങനെ അടർന്ന് വീണിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കുരു ഇട്ട് വേണമെങ്കിൽ ഇത് കിളിപ്പിച്ചെടുക്കാം. കുരു ഇട്ടാണ് ഇത് സാധാരണ ഈ മിക്കി മൗസ് പ്ലാന്റ് നമ്മൾ കിളിപ്പിച്ചെടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.